മുപ്പതാം പാദം ലിസ്ബൺ എന്ന നഗരവും അവിടെ കണ്ട വിശേഷങ്ങളും. പോർത്തുഗൽ രാജ്യത്തിന്റെ അരശിരിക്ക സ്ഥാനമാകുന്ന ലിസ്ബൺ എന്ന നഗരം ആദ്യം അടിസ്ഥാനമിട്ട് പണി തുടങ്ങുമ്പോൾ ഒരു ചെറിയ നഗരമായിരുന്നു. എങ്കിലും രാജധാനി അവിടേക്ക് മാറ്റി സ്ഥാപിച്ച ശേഷം ഇക്കാലത്ത് യൂറോപ്പിലുള്ള പേരുകേട്ട നഗരങ്ങളിലൊന്നാണ് ലിസ്ബൺ എന്ന് തന്നെ പറയാം. ലിസ്ബൺ എന്ന ഈ നഗരം കുറഞ്ഞ പക്ഷം 2 കാതം നീളവും 1.5 കാതം വീതിയുമുള്ള ഒരു നഗരമാണ്. ഈ നഗരത്തിലുള്ള ഗൃഹങ്ങളും ഗോപുരങ്ങളും ജനോവ നഗരിയിലും റോമായിലുമുള്ളതുപോലെ പൊക്കമുള്ളവയല്ല. എങ്കിലും ഈ 2-4 നിലകൾ വരെയുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് താനും. വിശേഷിച്ച് നഗരത്തിന്റെ നിർമ്മാണം ശ്രദ്ധിച്ചാൽ ആദ്യം അത് പണി തുടങ്ങുമ്പോൾ ഇത്ര വലുതാക്കി പണിയുവാൻ കരുതിയല്ല അടിസ്ഥാനമിട്ടതെന്ന് മനസ്സിലാക്കാം. രാജധാനി അവിടേക്ക് മാറ്റുകയും കച്ചവടങ്ങളും കാര്യങ്ങളും വർദ്ധിക്കുകയും ചെയ്തപ്പോൾ പല പല താമസക്കാരും പുറത്തുള്ള നഗരങ്ങളിൽ നിന്ന് അവിടേക്ക് വന്ന് താമസിക്കുവാൻ സംഗതിയായി. അപ്പോൾ ആദ്യം പണി ചെയ്തിരുന്ന നഗരത്തോട് കുറേശ്ശെ കുറേശ്ശെ കൂട്ടിച്ചേർത്ത് പണി തുടങ്ങി. നഗരിയുടെ സംവിധാനം അത്ര ക്രമത്തിലല്ലെങ്കിലും അവിടെയുള്ള മിക്ക റോഡുകളും ക്രമത്തിലും നേർക്കുനേരെ കിടക്കുന്നവയുമാണ്. എന്നാൽ ഈ നഗരിക്കുള്ളിൽ പല പല ഇടവക പള്ളികളും സന്യാസിനി സന്യാസികളുടെ നിരവധി ആശ്രമങ്ങളും അവയോടൊന്നു ചേർന്നുള്ള പള്ളികളും ഉണ്ടായിരിക്കയാൽ ആഘോഷങ്ങളും തിരുനാളുകളുമുള്ള ദിവസങ്ങളിൽ പള്ളികളിൽ നിന്നടിക്കുന്ന വലിയ മണിനാദങ്ങൾ കൊണ്ട് നഗരം മുഴുവൻ ശബ്ദഘോഷത്താൽ മുഴങ്ങുന്നു. അപ്രകാരം തന്നെ നഗരിയിൽ ഓടുന്ന തേരുകളുടെ മുഴക്കവും ആ നഗരത്തിലുള്ള സന്യാസിനി സന്യാസികളുടെ എണ്ണവും ബാഹുല്യവും വകഭേദങ്ങളും വിവരിക്കുവാൻ തക്കവിധം ഞാൻ അതേക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. പോരെങ്കിൽ അത് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യവുമല്ലല്ലോ. എങ്കിലും ഇങ്ങനെയുള്ള വിവരങ്ങൾ കേൾക്കുവാൻ നമ്മുടെ ജനങ്ങൾക്ക് ഏറെ താല്പര്യമുള്ളതിനാൽ അറിയാവുന്നതിൽ ചിലതെല്ലാം ഇവിടെ എഴുതുന്നു. അവിടെയുള്ള സന്യാസ സഭകളിൽ മുഖ്യമായവ മാർ ബെനഡിസ്കോസ് പുണ്യവാന്റെ സഭയും മാർ ഫ്രാൻസിസ്കോസിന്റെ വിവിധ സഭാവിഭാഗങ്ങളും മാർ ഡൊമിനിക്കോസിന്റെ സഭയും മാർ യോഹന്നാൻ ദവാസി എന്ന വിശുദ്ധന്റെ സഭയും മാർ അഗസ്തീനോസ് പുണ്യവാന്റെ സഭയും തന്റെ ക്രമത്തിലുള്ള കാനോനിസ്തന്മാരും മാർ കയത്താനോസ് പുണ്യവാന്റെ സഭയും കർമ്മലീത്ത സഭക്കാരുടെ 2 വിഭാഗവും അതായത് ചെരുപ്പുധാരികളും നിഷ്പാതകരും മാർ കമില്ല എന്ന വിശുദ്ധന്റെ സഭയും നസ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രായശ്ചിത്ത സഭയും നല്ല മരണത്തിന്റെ സഭയുമാണ്. ഇതിനും പുറമെ മറ്റു പല സഭകളുമുണ്ട്. ഇവ കൂടാതെ കുറെയേറെ സന്യാസിനി സഭകളും അവിടെയുണ്ട്. ഫ്രാൻസിസ്കൻ സന്യാസിനികളും ഡൊമിനിക്കൻ സന്യാസിനികളും കർമ്മലിത്താക്കാർ 2 വിഭാഗവും അഗസ്തീനിയൻ സാന്താ ക്ലാര എന്നീ സന്യാസ സഭാ വിഭാഗങ്ങളും ഇതുകൂടാതെ മറ്റു പല പല സഭകളിലും പെട്ട് വ്രതവാഗ്ദാനം ചെയ്തവരുമായ വിശുദ്ധ സ്ത്രീകളും അവിടെയുണ്ട്. ഇവർക്കും പുറമെ പല ഭ്രാതൃ സമൂഹങ്ങളും അവിടെയുണ്ട്. അതായത് വിശുദ്ധ കുർബാനയുടെ സഹോദരന്മാർ, മാതാവിന്റെ 7 വ്യാകുലങ്ങളുടെ സഹോദരന്മാർ, പരിശുദ്ധാരൂപിയുടെ സഹോദരന്മാർ, ഉത്തരീയ സഭക്കാർ, മിസറിക്കോർദിയ സഹോദര സ്നേഹത്തിന്റെ ഭ്രാതൃത്വൾ തുടങ്ങി പിന്നെയും മറ്റു പല സഹോദര സമൂഹങ്ങളും അവിടെയുണ്ട്. ഒട്ടനവധി ആതുരാലയങ്ങളും ലിസ്ബൺ നഗരത്തിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്നു. വിശേഷിച്ചും രാജാവിന്റെ ചെലവിലും വമ്പന്മാരുടെ ദാനധർമ്മങ്ങളാലും പാവപ്പെട്ട രോഗികൾക്കായി പണിയപ്പെട്ട ഭവനങ്ങളും അവിടെ എത്തുന്ന പാവങ്ങൾക്കും രോഗികൾക്കും മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടുന്ന വകകളും അവരെ ശുശ്രൂഷിക്കുന്നവരുടെ ചെലവ് വകയ്ക്കുമുള്ള വരുമാന മാർഗങ്ങളും സാധു വൈദികരെയും പാവപ്പെട്ടവരെയും കുർബാനയ്ക്കിടയിൽ ലഭിക്കുന്ന ദാനധർമ്മം കൊണ്ടും മറ്റു സംഭാവനകൾ കൊണ്ടും സഹായിക്കുവാൻ മിസറിക്കോർദിയ എന്ന പള്ളി മഹാപ്രതാപത്തോടുകൂടി സ്ഥാപിച്ചിരിക്കുന്നതും അവിടെ കാണാം. അതുപോലെ വിവാഹേതര ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ തങ്ങൾക്കുണ്ടാകാവുന്ന അപമാനം ഭയന്ന് അമ്മമാർ തന്നെ കൊന്നുകളയുന്ന തിന്മ തടയുന്നതിനായും ശിശുഹത്യാപാപത്തിൽ നിന്നും മാനവകുലത്തെ മോചിപ്പിക്കുന്നതിനായും ഇങ്ങനെയുണ്ടാകാവുന്ന കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പണി കഴിച്ചിട്ടുള്ള റോദ എന്നിടവും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അവരെ വളർത്തുന്ന സ്ത്രീകൾക്കും ചെലവിനുള്ള വരുമാന മാർഗങ്ങളോടുകൂടി ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളും അവിടെ കാണാൻ കഴിയും. ഇതുകൂടാതെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥ കുട്ടികളെ വളർത്താനുള്ള അനാഥ മന്ദിരങ്ങളും അത് ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാനുള്ള ക്രമീകരണങ്ങളും മാതാപിതാക്കളെ അനുസരിക്കാത്ത താന്തോന്നികളായ കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുന്ന ദുർഗുണ പരിഹാര പാഠശാലകളും ഭർത്താവിനെ വഞ്ചിച്ചും ധിക്കരിച്ചും കഴിയുന്ന സ്ത്രീകളെയും അന്യായമായി സ്ത്രീകളെ ഞെരുക്കി പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരെയും ശിക്ഷിച്ചും ഉപദേശിച്ചും നന്നാക്കി നല്ലവരാക്കി തീർക്കുന്ന സങ്കേത സ്ഥാപനങ്ങളും ഇങ്ങനെ മനുഷ്യ സമൂഹത്തിനാവശ്യമുള്ള മറ്റു പല സ്ഥാപനങ്ങളും
ഒന്നിനും കുറവ് വരാതെ വെവ്വേറെ സ്ഥാനങ്ങളിൽ അതിന് വേണ്ടുന്ന വരുമാന മാർഗങ്ങളോടുകൂടി ചിട്ടയായി സ്ഥാപിച്ചിരിക്കുന്നതും അവിടെ കാണാം. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെയും നഗരത്തിന്റെ നീളത്തിന് കുറുകെ വടക്കേ അറ്റത്തായി പല ചതുർമുറ്റങ്ങളുണ്ട്. അവയിൽ പലതും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നഗരത്തിന്റെ നീളത്തിന് കുറുകെ വടക്ക് കിഴക്ക് ഭാഗത്ത് ആറ്റുതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാസ ദ ഇന്ത്യ എന്നറിയപ്പെടുന്ന ചതുർമുറ്റമാണ്. ഈ ചതുർമുറ്റം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സമനിരപ്പാണ്. ഇതിന്റെ വടക്കുഭാഗത്തായി ഇന്ത്യയിൽ നിന്ന് വരുന്ന കപ്പലുകളിലെ ചരക്കുകൾ ഇറക്കി വയ്ക്കുവാനായി വളരെ നീളവും വീതിയും പൊക്കവുമുള്ള വലിയൊരു മന്ദിരം പണി ചെയ്തിട്ടുമുണ്ട്. ഈ മന്ദിരത്തിന്റെ തെക്കുഭാഗത്തായി അതേ അളവിൽ തന്നെ നീളവും വീതിയും പൊക്കവുമുള്ള മറ്റൊരു മന്ദിരം പണിത് അതിനകത്താണ് വിവിധ കോടതികൾ നടത്തുന്നത്. അവിടേക്ക് ആവശ്യമായ ന്യായാധിപന്മാരെയും നിയമിച്ചാക്കിയിരിക്കുന്നു. ഈ ചതുർമുറ്റത്തിന് പടിഞ്ഞാറെ ഭാഗത്ത് മേൽപ്പറഞ്ഞ മന്ദിരങ്ങളുടെ അതേ പൊക്കത്തിൽ വലിയൊരു രാജധാനിയും പണി ചെയ്തിരിക്കുന്നു. ഈ ചതുർമുറ്റത്തിന് നടുവിൽ വെളുത്ത മാർബിൾ കൊണ്ടൊരു സ്തൂപമുണ്ടാക്കി അതിന്റെ ചെമ്പുകൊണ്ട് എത്രയും വിസ്മയകരമായി വാർത്തുണ്ടാക്കിയ കുതിരയും അതിന്റെ പുറത്ത് അതോടുകൂടി വാർത്തുണ്ടാക്കിയ കിരീടവും വസ്ത്രാന്തിയും ധരിച്ച് രാജവടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു രാജപ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നു. ഈ പ്രതിമയുടെ വലതുവശത്തായി ചെമ്പുകൊണ്ട് വാർത്തുണ്ടാക്കിയ കുതിരയുടെ വലുപ്പത്തിന് തുല്യമായ വലുപ്പത്തിൽ ശിലയിൽ നിർമ്മിച്ച മറ്റൊരു കുതിരയും സൈനികരുമുണ്ട്. അതിന്റെ ഇടതുവശത്ത് അപ്രകാരം തന്നെ കല്ലുകൊണ്ട് തീർത്ത ഒരാനയും അതിന്റെ മുൻവശത്ത് ചെമ്പുകൊണ്ട് വാർത്തുണ്ടാക്കിയ കപ്പലും കാണാം. ഇങ്ങനെ അതുല്യമായിട്ടുള്ള രാജസ്മാരകത്തിന്റെ ചവിട്ടുപടികളിൽ അടിഭാഗത്തെ നടയിൽ ചുറ്റിലും സ്വർണം പൂശിയ ഇരുമ്പടികൾ നിർമ്മിച്ചിരിക്കുന്നു. ഈ ചതുർമുറ്റത്തിന്റെ അടുത്തുള്ള തെരുവീതിയിലൂടെ ഇരുവശങ്ങളിലുമുള്ള വീടുകൾ മുൻകാലത്തെ ലിസ്ബണിൽ ഭൂമി കുലുക്കമുണ്ടായപ്പോൾ തകർന്നുപോയ വീടുകളുടെ സ്ഥാനത്ത് പുത്തനായി പണിതുണ്ടാക്കിയവയാണ്. ഇവ ഇറ്റാലിയൻ മാതൃകയിൽ നല്ല ക്രമത്തിലും നിരനിരയായി നിർമ്മിച്ചിരിക്കുന്നു. നഗരത്തിലെ വമ്പന്മാരായ കച്ചവടക്കാരിൽ ഏറിയ പോലും താമസിക്കുന്നത് ഇവിടെയാണ്. ഇതിനു പുറമെ നഗരത്തിന്റെ കടൽ തീരത്ത് മൂന്ന് കോട്ടയും നടുവിൽ മറ്റൊരു കോട്ടയും കാണാം. ഈ നടുവിലുള്ള കോട്ടയിൽ പലവിധ തൊഴിൽക്കാരെ വേലയും ചെലവും കൊടുത്ത് പാർപ്പിച്ചിരിക്കുന്നു. ഇതുകൂടാതെ പല പല പണികൾ ചെയ്യുന്നവരും അതായത് ആശാരികളും മൂശാരികളും കൊല്ലന്മാരും വാർക്കുപണിക്കാരും മറ്റു പണിത്തരങ്ങൾ പണിയുന്നവരും ആയുധങ്ങളും വലിയ തോക്കുകളും സൂക്ഷിക്കുന്ന ഉള്ളവകളും ദാരിദ്ര്യമുണ്ടായാൽ നഗരവാസികൾക്ക് വേണ്ടി ഗോതമ്പ് സൂക്ഷിക്കുന്ന അറപ്പുരകളും ജനങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു നിരവധി വസ്തുക്കൾ സൂക്ഷിക്കുന്ന പണ്ടകശാലകളും നല്ല രീതിയിൽ ക്രമമായി പണികഴിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പല പല രാജധാനികളും ഹൃദർഗോമാരെന്ന് വിളിക്കപ്പെടുന്ന നഗരപ്രമാണികളുടെ വീടുകളും ഗോപുരങ്ങളും കൊട്ടാരങ്ങളും ഇവിടെയുണ്ട്. ഈ നഗരത്തിലെ സഭാഭരണ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞാൽ റോമയിലൊഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എങ്ങുമുള്ളതിനേക്കാൾ പ്രൗഢിയോടും പ്രാധാന്യത്തോടും കൂടിയത്രേ ഇവിടെ അവ സ്ഥാപിച്ചിരിക്കുന്നത്. അതെന്തെന്നാൽ മുൻകാലങ്ങളിൽ ജനങ്ങളുടെ ആത്മീയ കാര്യപരിപാലനത്തിന് മറ്റ് യൂറോപ്യൻ രാജ്യ തലസ്ഥാനങ്ങളിലെ പോലെ കർദ്ദിനാളും മെത്രാപ്പോലിത്തായും കാനോനിസ്തന്മാരും ഇവിടെയും ഉണ്ടായിരുന്നു. എങ്കിലും ദോം യോവാം അഞ്ചാമൻ എന്നറിയപ്പെട്ടിരുന്നവരും ഇപ്പോഴത്തെ രാജ്ഞിയുടെ പിതാവുമായി രാജാവിന്റെ കാലത്ത് സഭാകാര്യങ്ങളിൽ തനിക്കുണ്ടായിരുന്ന ഭക്തി തീക്ഷ്ണത കൊണ്ട് ദൈവമഹത്വത്തിനും രാജ്യമഹിമയ്ക്കും രാജ്യവിസ്തൃതിക്കുമായിട്ട് നഗരത്തിലെ സഭാഭരണ സംവിധാനങ്ങളുടെ നിലവാരം ഉയർത്തി. റോമിൽ മാർപ്പാപ്പായെയും അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷകളായ കർദ്ദിനാളന്മാരും മോൺസിഞ്ഞാർമാരും കാനോനിസ്തന്മാരും ഉണ്ടായിരിക്കുന്നത് പോലെ ലിസ്ബണിലും ഉണ്ടായേ മതിയാവൂ എന്ന് രാജാവ് നിശ്ചയിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന മെത്രാപ്പോലിത്തയുടെ സ്ഥാനമുയർത്തി പാത്രിയാർക്ക് ആക്കി. അദ്ദേഹത്തെ സഭാശുശ്രൂഷകളിൽ സഹായിക്കുവാനായി 24 പ്രിൻസിപ്പൽമാരെയും 2 മോൺസിഞ്ഞോർമാരെയും കാനോനിസ്തന്മാരെയും മറ്റു പലവിധ ശുശ്രൂഷകൾക്കായി പള്ളി ചെലവിൽ ശമ്പളം പറ്റുന്ന വളരെയേറെ ദൈവാലയ ശുശ്രൂഷകരെയും നിയമിച്ച് വമ്പും പ്രൗഢിയും വർദ്ധിപ്പിച്ചു. അവരിൽ ഓരോരുത്തരും തന്റെ അംശത്തിനും സ്ഥാനത്തിനും തക്കവണ്ണം ഏറിയ വരുമാനം ഉളവാക്കി. അതായത് കർദ്ദിനാൾ പാത്രിയാർക്കായിക്ക് പള്ളിക്കാര്യങ്ങളിൽ നിന്നും 100,000 കൂർസാദും രാജഭണ്ഡാരത്തിൽ നിന്നും 40,000 കൂർസാദും പ്രതിവർഷം നൽകിപ്പോന്നു. പ്രിൻസിപ്പാൾമാർ ഓരോരുത്തർക്കും ആണ്ടുതോറും 12,000 കൂർസാദും മോൺസിഞ്ഞോർമാർ ഓരോരുത്തർക്കും ആണ്ടുതോറും 4,000 കൂർസാദും
ഓരോ കാനോനിസ്റ്റന്മാർക്കും പ്രതിവർഷം 2500 കൂർസാദും ശമ്പളമായി കൊടുത്തു പോന്നു. ഒരു കൂർസാദ് നമ്മുടെ 24 പണമൂല്യം ഉണ്ടാകും. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും തന്റെ ജോലിക്കും സ്ഥാനത്തിനും അനുസരിച്ച് മതിയായ വരുമാനം നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് കണ്ടാൽ എത്രയും അതുല്യമെന്നേ പറയേണ്ടു. എന്നാൽ ഈ നഗരത്തിൽ ഇതുപോലെ പേരും പെരുമയും ഉളവാക്കുന്ന മറ്റു പല ദൃശ്യങ്ങളുമുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും രാജധാനികൾ പണിതീർത്തിട്ടുണ്ടെങ്കിലും രാജാവ് സാധാരണ ഇരിക്കാറുള്ളത് അയുധ കോവിലകത്താണ്. നമ്മുടെ നാട്ടിൽ കൈമന്മാരും പണിക്കന്മാരും മേനോന്മാരും മറ്റുള്ളതുപോലെ യൂറോപ്പിലുള്ള പ്രധാനികൾ തതുക്ക എന്നും ഏഴെന്നും കോന്തി വിഷ്കോന്തി മർക്കസ് എന്നെല്ലാമാണ് അറിയപ്പെടുന്നത്. ദോമിയൂസ എന്ന രാജാവിന്റെ മരണശേഷം തനിക്ക് ആൺമക്കൾ ഇല്ലായകയാൽ തന്റെ മൂത്ത മകളായ ഡോണ മരിയ ഫ്രാഞ്ചിസ്ക എന്ന ഇപ്പോഴത്തെ രാജ്ഞി ഭരണം ഏറ്റെടുത്ത ഉടനെ രാജ്യഭരണം 4 കൂറുകളായി പകുക്കുകയും 4 പേരെ അതിന് വകുപ്പധ്യക്ഷന്മാരായി നിയമിക്കുകയും ചെയ്തു. അതായത് യൂറോപ്പിൽ തന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളുടെ ചുമതല വിഷ്കോന്തി ദേ പൊന്തലീമ എന്നയാളെ ഏൽപ്പിച്ചു. ഇന്ത്യ അമേരിക്ക തുടങ്ങിയ കടലിനക്കരയുള്ള നാടുകളിലെ ചുമതല മർത്തീന്യു ദെമൽ എന്ന ആളിനെയും ഏൽപ്പിച്ചു. യൂറോപ്പിലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങളുടെ ചുമതല അയാദസ് എന്ന ആളിനെയും തന്റെ രാജ്യത്തിന്റെ ധനകാര്യം വിചാരിപ്പാൻ മർക്കസ് ആഞ്ചല എന്ന മറ്റൊരാളെയും നിയമിച്ചു. ദ സമ്പർഗ ദേശന്മാരെന്ന് പൊതുവിൽ വിളിക്കപ്പെടുന്ന മാനേജർമാർ, വ്യാപാര അധിപന്മാർ, റവന്യൂ ഓഫീസർമാർ, ന്യായാധിപന്മാർ, പ്രവർത്തിയാരന്മാർ എന്നിവരെല്ലാം ഈ 4 പേർക്കും കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ പറ്റി ചൊല്ലുവാൻ ഞാൻ നല്ലവണ്ണം അറിവ് നേടിയിട്ടുമില്ല. മാത്രവുമല്ല അത് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യവുമല്ലോ. ആകയാൽ അവ ഇവിടെ എഴുതുന്നുമില്ല. ഈ നഗരത്തിൽ കൂടിത്താമസക്കാരായി 400,000-ൽ പരം ജനങ്ങളുണ്ടെന്ന് പറയാം. രാജ്ഞിയും രാജാവും കുടുംബാംഗങ്ങളും തന്റെ വീട്ടുകാരും ആണ്ടുവട്ടത്തിൽ കുറെ നാൾ ഈ നഗരിയുടെ തെക്കുഭാഗത്തുള്ള അയുധ എന്ന കൊട്ടാരത്തിലും കുറെ നാൾ നഗരത്തിന് വെളിയിൽ തെക്കുഭാഗത്തുള്ള ഖെല്ലൂസ കൊട്ടാരത്തിലും കുറെ നാൾ സൽവത്തോറ സമ്മോറ എന്നീ കൊട്ടാരങ്ങളിലുമായി മാറി മാറി താമസിച്ചു വരുന്നു. ഞങ്ങൾ ഈ നഗരത്തിൽ ചെന്നതിന്റെ ശേഷം മുൻപ് പറഞ്ഞതുപോലെ മനുഷ്യം ഞങ്ങളെ സമ്പന്തു എന്ന പുണ്യവാന്റെ സഭക്കാരുടെ ആശ്രമത്തിലാക്കി. അന്ന് തന്നെ ഈ നഗരത്തിൽ പാർത്തിരുന്ന കയത്താനോസ് എന്ന ഒരു ഗോവക്കാരൻ പാതിരി ഞങ്ങളെ വന്ന് കാണുകയും ഞങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും വന്ന കാര്യം എന്തെന്നും തുടങ്ങി പല പല കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഈ ഗ്രന്ഥത്തിലെ ശ്രദ്ധേയനായ ഒരു കഥാപാത്രമാണ് ഈ കയത്താനോസ് പാതിരി. ഞങ്ങൾ റോമയിലേക്കുള്ള യാത്രാ മധ്യേ ലിസ്ബണിൽ എത്തിയിട്ടുണ്ടെന്ന കാര്യം മനുഷ്യവും മൽപ്പാനും റോമിലേക്ക് എഴുതി അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് കുർബാന ചെല്ലാൻ അനുവാദം തരണമെന്ന് മനുഷ്യത്തോട് പറഞ്ഞപ്പോൾ ഞാൻ ഈയിടെ പാത്രിക്കായെ കാണാൻ പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ കാര്യം അദ്ദേഹത്തോട് പറയാം, അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ കുർബാന ചൊല്ലുക എന്നായിരുന്നു മറുപടി. 2-4 ദിവസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ മനുഷ്യം താൻ പറഞ്ഞതുപോലെ പാത്രിയാർക്കായോട് തങ്ങളുടെ കാര്യം പറയുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പാത്രിയാർക്കയെ കാണാൻ ചെന്നു. ഇന്ന് കണ്ടു പറയുവാൻ സാധ്യമല്ലെന്ന് പാത്രിയാർക്കയുടെ സേവകന്മാർ ഞങ്ങളോട് പറഞ്ഞു. അവരോട് ഞങ്ങൾ വീണ്ടും അനുവാദത്തിന് അപേക്ഷിക്കുന്നത് അകത്ത് നിന്ന് പാത്രിയാർക്ക കേട്ടു. അപ്പോൾ ഞങ്ങളുടെ കാര്യം മനുഷ്യ പറഞ്ഞിരുന്നത് പാത്രിയാർക്ക ഓർമ്മിച്ചു. ഉടനെ പാത്രിയാർക്ക തന്നെ വാതിൽക്കലോളം വന്ന് ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു. കുർബാന ചെല്ലുവാൻ അനുവാദം തന്നതിനു പുറമെ സുറിയാനി കുർബാന ക്രമത്തിലാണ് ഞങ്ങൾ കുർബാന ചെല്ലുന്നതെന്ന് കേട്ടതിനാൽ അവസരമുള്ളപ്പോൾ ഒരു ദിവസം അവിടെ ചെന്ന് കുർബാന ചെല്ലണമെന്നും കൽപ്പിച്ചു. ഇങ്ങനെ വളരെ സന്തോഷപൂർവമാണ് അദ്ദേഹം ഞങ്ങളെ പറഞ്ഞയച്ചത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.